ഒരു കാലത്ത് 100 കണക്കിന് കുട്ടികൾക്ക് ദിശാബോധം നൽകിയ അക്ഷര കോളേജ് വിദ്യാഭ്യാസ രംഗത്തിന് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ് എന്ന് പാറക്കൽ അബ്ദുല്ല എംഎൽഎ അക്ഷര എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഓർക്കാട്ടേരി കെ കുഞ്ഞിരാമക്കുറുപ്പ് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിപാടിയിൽ ട്രസ്റ്റിന്റെ ലോഗോ പ്രകാശനം വടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ സന്തോഷ് കുമാർ നിർവഹിച്ചു. ഏതാണ്ട് ഒരു 3 പതിറ്റാണ്ട് മുമ്പ് ജന്മം കൊടുത്ത് വിദ്യാഭ്യാസ രംഗത്ത് അന്ന് ഇന്നത്തെ തലമുറക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് SSLC കഴിഞ്ഞാൽ പിന്നെ കോളേജിൽ ആകെ ഒരു 3 ഡിഗ്രിയാണ്. അത് തന്നെ മടപ്പള്ളി കോളേജ് മാത്രമാണ്. 10,000 കണക്കായ കുട്ടികൾ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ശേഷം മലബാറിലെ ഒരവസ്ഥ അത്. അന്ന് വിദ്യാഭ്യാസ രംഗത്ത് ദിശാബോധം നൽകിയത് സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നിഷേധിക്കാൻ ആർക്കും സാധിക്കും. കാലം കഴിയുമ്പോൾ നമ്മൾ പഴയതൊക്കെ മറന്നുപോകും. അന്ന് നമ്മുടെ നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലും അതുപോലെ ടൗണിലൊക്കെ തന്നെ ഈ ഒരു പ്രത്യേക കേന്ദ്രം ഉണ്ടാകും വിദ്യാഭ്യാസ രംഗത്ത്. അതൊരു സാംസ്കാരിക കേന്ദ്രമായി ഒരു നമുക്കൊക്കെ വളരെ പ്രതീക്ഷയോടെ ഒരു നാടിനെ കാണാൻ പറ്റുന്ന ഒരു വലിയ സംഖ്യ യുവാക്കൾ അവരുടെ കഴിവ് അവരുടെ നൈസർഗികമായ കഴിവുകൾ കലാവാസനകൾ സാഹിത്യവാസനകൾ ഒക്കെ പ്രോത്സാഹിപ്പിക്കും. ഇന്നിപ്പോ ഉണ്ടെങ്കിലും ആ ഒരു അർത്ഥത്തിലില്ല. അന്നതൊരു ഒരു മാനസികമായി വലിയ ഒരു ഐക്യമായി. അന്ന് ജാതിമത ചിന്തകൾ കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്കൊക്കെ അപ്പുറത്ത് ഗ്രാമത്തിന്റെ വലിയൊരു സവിശേഷത അതൊക്കെ പുതിയ തലമുറക്ക് ഇപ്പൊ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഗതികേടുള്ള കാലമാണ് ഇന്നത്തെ കാലം. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധിക്കാനും എല്ലാ കാര്യങ്ങളിലും ഇടപെടാനും ഒക്കെ സാധിച്ച ആ പഴയ ഒരു കൂട്ടായ്മ. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയ വടകരയുടെ അഭിമാനമായ ഇ.വി. ബൽസൻ മാസ്റ്റർ, പ്രേംകുമാർ വടകര എന്നിവരെയും കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ പങ്കാളികളായ വിവിധ തുറകളിലുള്ള അക്ഷരയിലെ വിവിധ അംഗങ്ങളെയും ആദരിച്ചു. കോവിഡ് കാലത്ത് അറിവരങ്ങ് എന്ന പേരിൽ 1000-ൽ അധികം വിദ്യാർത്ഥികൾ പങ്കാളികളായ വിവിധ തല ഓൺലൈൻ മത്സരങ്ങളിലെ പ്രതിഭകൾക്കും ഓണാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ കലാ സാംസ്കാരിക പരിപാടിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അക്ഷരയിലെ അംഗങ്ങൾക്കും ഉപഹാരങ്ങളും സർട്ടിഫിക്കറ്റുകളും സമ്മാനിച്ചു. തുടർന്ന് വത്സൻ മാസ്റ്ററും പ്രേംകുമാറും നയിച്ച സംഗീത വിരുന്ന് ഹാളിൽ ഗൃഹാതുരത്വം ഉളവാക്കി. കെ രാജീവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രാജേഷ് വരപ്രത സ്വാഗതവും കെ മുകുന്ദൻ നന്ദിയും പറഞ്ഞു. മഹേഷ് ഏറാമല പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. വടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നുസൈബ ആശംസകൾ നേർന്നു. കോവിഡ് കാലത്ത് ഓൺലൈനായി നടത്തിയ വിവിധ പരിപാടികൾക്ക് മുഖപുരിയായി PM മോഹനൻ, KV പവിത്രൻ, വിജയ് പ്രകാശ് എന്നിവർ സംസാരിച്ചു. പ്രമോദ് വാരപ്രത, പ്രകാശ് പാറോളി, ശിവദാസ് കുനിയിൽ, ജയരാജൻ KT, കെ സുനിൽകുമാർ, അജിത് ഏറാമല, ഷാജു പട്ടറത്ത്, രാജേഷ് KM, മനോജ് കുമാർ TM, ഫറൂഖ് KP, ഷംസുദ്ദീൻ, ഫിറോസ്, മിനി എം, നൌഷാദ, നികേഷ് തുടങ്ങിയവർ വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അവരുടെ അറിവുകളും മാറ്റിരക്കുന്ന വിവിധ മത്സരങ്ങൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ നടത്തുകയുണ്ടായി. അപ്പോ ആ സമയത്ത് മത്സരം നടത്തുമ്പോഴൊക്കെ ലോക്ക്ഡൌൺ തീരുന്നതോടുകൂടി കൊറോണ ഇവിടുന്ന് മാറും എന്നായിരുന്നു നമ്മുടെയൊക്കെ പ്രതീക്ഷ. ഇനി പതിയെ പതിയാണ് ഇത് എളുപ്പം മാറുന്നതല്ല എന്ന ബോധ്യം നമുക്ക് ഏവർക്കും ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം നടത്തിയ മത്സരങ്ങളിലെ സമ്മാനം വിതരണം ചെയ്തതിന് ശേഷം മതിയ പുതിയ മത്സരങ്ങൾ എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 1-2 തീയതികൾ സമാനദാനത്തിന് വേണ്ടിയും ഉദ്ഘാടനത്തിന് വേണ്ടിയും ഒക്കെ തെരഞ്ഞെടുത്തിരുന്നു. പക്ഷെ അന്ന് ജില്ലാടിസ്ഥാനത്തിലും പഞ്ചായത്തിലും അടിസ്ഥാനത്തിലും ഒക്കെ ഉണ്ടാവുന്ന കർശനമായ കോവിഡ് നിയന്ത്രണങ്ങൾ കാരണം ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണത്തിലൊക്കെ വളരെയധികം പരിമിതപ്പെടുത്തപ്പെട്ട സാഹചര്യത്തിൽ നമുക്കത് നടത്താൻ കഴിഞ്ഞില്ല.